നമസ്കാരം. പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒ ടി ടി റിലീസ് ചെയ്ത ബ്രോഡാഡി എന്ന ചിത്രത്തിൽ മാധ്യമപ്രവർത്തകൻ സഹിൻ ആന്റണിയെ അഭിനയിപ്പിച്ചതിനെതിരെ ബി ജെ പി നേതാവ് സന്ദീപ് വജസ്പതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിനിമയിൽ സഹിൻ ആന്റണിക്ക് വേഷം നൽകിയതിൽ ബി ജെ പി നേതാവ് ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മോൺസൺ മൗങ്കൽ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മാധ്യമപ്രവർത്തകനാണ് സഹിൻ ആന്റണി എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആരോപണം ഉയർന്നതിന് പിന്നാലെ സഹിൻ ആന്റണിക്കെതിരെ 24 ന്യൂസ് ചാനൽ നടപടി എടുത്തിരുന്നു. സഹിൻ ആന്റണിയുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കണമെന്നാണ് സന്ദീപ് വജസ്പതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബ്രോഡാഡി എന്ന പൃഥ്വിരാജ് ചിത്രം എത്തിയത്. ചിത്രത്തിൽ സഹിൻ ആന്റണി വന്നതിൽ ഇപ്പോൾ വിവാദം കൊഴുക്കുകയാണ്. എന്തായാലും സന്ദീപ് വജസ്പതിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കാം. ബ്രോഡാഡി കണ്ടു, ബോറടിപ്പിക്കാത്ത സിനിമ. സിനിമയുടെ ഗുണദോഷങ്ങൾ വർണ്ണിക്കാൻ അല്ല ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന പൃഥ്വിരാജ് സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടിൽ സഹിൻ ആന്റണി എന്ന തട്ടിപ്പുകാരനായ മാധ്യമപ്രവർത്തകനെ അഭിനയിപ്പിച്ചിരിക്കുന്നത് ദുരൂഹമാണ്. വിക്കിപീഡിയ വിവരങ്ങൾ അനുസരിച്ച് ബ്രോഡാഡിയുടെ ഷൂട്ട് അവസാനിച്ചത് 2021 ഒക്ടോബർ മാസത്തിലാണ്. മോൺസൺ മൗങ്കലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പുറത്തു വന്നത് സെപ്റ്റംബർ മാസത്തിലും. അതായത് സഹിനെ വെച്ച് ചെയ്ത 3-4 മിനിറ്റ് സീൻ രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന് മുതിരാതെ ഈ തട്ടിപ്പുകാരൻ്റെ മുഖം തന്നെ ഉപയോഗിച്ച് സിനിമ തുടങ്ങാൻ പൃഥ്വിരാജ് തീരുമാനിച്ചതിൽ എന്തോ എവിടെയോ ദുരൂഹത മണക്കുന്നുണ്ട്. സഹിൻ എന്നയാൾ കേരളത്തിലെ എന്നല്ല, കൊച്ചിയിലെ പോലും മികച്ച ദൃശ്യ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ അല്ല എന്ന് മാത്രമല്ല, ശരാശരിയിലും താഴെയുള്ള ആളാണ് താനും. അതായത് മാധ്യമപ്രവർത്തനം പണം ഉണ്ടാക്കാനുള്ള വഴിയായി കണ്ടതുകൊണ്ട് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുവഴി ചില സിനിമകളിൽ മുഖം കാണിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുമുണ്ട് എന്ന് മറക്കുന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അയാൾ അഭിനയിച്ചാൽ മാത്രമേ ആ സീനിന് വലിയ വിശ്വാസ്യത കിട്ടൂ എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചാലും ഒന്നും സംഭവിക്കാനില്ല എന്ന് ചുരുക്കം. അപ്പോൾ സഹിൻ ആന്റണി കടന്നു വന്നതിന് പിന്നിൽ ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയം, വ്യാജ ചെമ്പോല, ദിലീപ് കേസ് ഇവയൊക്കെയായി പൃഥ്വിരാജിനും ന്യൂസ് 24 ചാനലിനുമുള്ള താല്പര്യം പരിഗണിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും അപമാനമായ സഹിൻ ആന്റണിയുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കണം. ആരോപണ വിധേയരുമായി വേദി പോലും പങ്കിടില്ലെന്ന നിലപാട് സ്വീകരിച്ച പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ സിനിമയുടെ സൂക്ഷ്മാംശങ്ങളിൽ വരെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള പൃഥ്വിരാജ്, അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ അബദ്ധം പറ്റുമെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, താങ്കൾ മുൻപ് അഭിനയിച്ച ഡ്രൈവിംഗ് ലൈസൻസ്, ഭ്രമം എന്നീ സിനിമകളിലും ഈ തട്ടിപ്പുകാരൻ ഇടം പിടിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് ഇയാളുമായുള്ള ബന്ധമെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. എന്തായാലും മോൺസൺ മൗങ്കലുമായി ഗാഢമായ ബന്ധം കാത്തുസൂക്ഷിച്ച കുറ്റത്തിന് സഹിൻ ആന്റണിയെ 24 ന്യൂസ് സസ്പെൻഡ് ചെയ്തിരുന്നു. മോൺസൺ നൽകിയ വ്യാജ ചെമ്പോല കാട്ടി ശബരിമല വിഷയത്തിൽ ജാതിസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് സസ്പെൻഷന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. മുട്ടിൽ മരമുറി വിവാദത്തിലുൾപ്പെടെ ദീപക് ധർമ്മടത്തെ സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു മോൺസണിന്റെ വ്യാജ ചെമ്പോലയുമായി ബന്ധപ്പെട്ട് സഹിൻ ആന്റണിക്കെതിരെയും ആരോപണം ഉണ്ടായത്. ആരോപണമല്ല, സത്യമായ കാര്യം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ തന്നെ അപമാനമായ ഒരു കാര്യം. എന്നാൽ മാനേജ്മെന്റ് സഹിൻ ആന്റണിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. എന്നാൽ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റെ നേതൃത്വത്തിൽ വ്യാജ ചെമ്പോല കാട്ടി വാർത്ത കെട്ടിച്ചമച്ച 24 ന്യൂസിനെതിരെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനെതിരെ ആയിരക്കണക്കിന് പേർ പരാതി നൽകിയതോടെയാണ് സഹിൻ ആന്റണിയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു തന്നെ. പന്തളം കൊട്ടാരം 24 ന്യൂസിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. വലിയ വിവാദമാണ് അതെല്ലാം സൃഷ്ടിച്ചത്. അതിന് പിന്നാലെ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇങ്ങനൊരു നടപടി ഈ സിനിമയിലും ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാകണം. വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.